ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം ലാലേട്ടൻ പറഞ്ഞ ഒരു മുട്ടയുടെ റെസിപ്പി വളരെ വൈറലായിട്ടുണ്ട്. പൗച്ച്ഡ് എഗ്ഗ് അഥവാ വേവിച്ച മുട്ട. അപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡിൽ അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ വളരെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് എല്ലാവരും സപ്പോർട്ട് എനിക്ക് തരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ബിന്ദു അജയകുമാർ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഒരല്പം വെള്ളമൊന്നും വെക്കരുത്, കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വയ്ക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ചാൽ മാത്രമേ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ മുട്ട ഒരു സ്റ്റെയിനറിൽ, നല്ല ഇഴ അടുപ്പമുള്ള ഒരു സ്റ്റെയിനറിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മുട്ട അതിലേക്ക് നമ്മുടെ ലാലേട്ടൻ പറയും പോലെ ടക്കന്നങ്ങ് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്തിനാണ് ഇങ്ങനെ നമ്മൾ സ്റ്റെയിനറിൽ കൂടി ഈ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മുട്ടയുടെ വെള്ളയിൽ വളരെ തിന്നായിട്ടുള്ള, എന്ന് വെച്ചാൽ ഒരു സ്റ്റെയിനർ വഴി പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ലിക്വിഡുണ്ട്. ആ ലിക്വിഡ് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്റ്റെയിനറിൽ കൂടി മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്കറിയാം പലരും ഇതുപോലെ പോച്ച്ഡ് എഗ്ഗ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ മുകളിൽ മുട്ടയുടെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് പെർഫെക്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാനുള്ള ഒന്നാമത്തെ ടിപ്പാണ്. ഒരു മിനിറ്റ് വെച്ചാൽ മതിയാകും. അതിനുശേഷം നമ്മൾ കണ്ടോ, വേറൊരു പാത്രത്തിലേക്ക് ഈ സ്റ്റെയിനറിൽ നിന്ന് മുട്ട മാറ്റണം. അപ്പോൾ നോക്കിയേ, ആ മുട്ടയിൽ തന്നെ വെള്ളയും മഞ്ഞയും ഇരിപ്പുണ്ട്. എന്നാൽ ദാ ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട, അത് മാറ്റാം. ദാ നോക്കിയേ, നന്നായി തന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ വിനെഗറാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സിഡർ വിനെഗറാണ് ഉള്ളതെങ്കിൽ അതും ചേർക്കാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ വൈറ്റ് കളർ വിനെഗർ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ വിനെഗറും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒന്നും കൂടി തിളക്കട്ടെ. അതിന് ശേഷം നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ടിങ്ങനെ കറങ്ങി വരും. അപ്പോൾ നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ സമയത്ത് ഈ വെള്ളം ഇങ്ങനെ കറങ്ങി ആ മധ്യത്തൊരു കുഴി പോലെ രൂപപ്പെടും. ആ കുഴിയിൽ, ആ മധ്യത്തെ ആ ഒരു കുഴിയിലാണ് നമ്മൾ ഈ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് രണ്ടാമത്തെ ടിപ്പ്. പെർഫെക്റ്റായിട്ടുള്ള ഒരു പോച്ച്ഡ് എഗ്ഗ് ആണ് നിങ്ങൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കറക്റ്റ് 3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതിയാകും. 3 മിനിറ്റിന് ശേഷം നിങ്ങളപ്പോൾ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റേണ്ടതാണ്, മുട്ട മാറ്റേണ്ടതാണ്. ഇനി 4 മിനിറ്റായി പോയാൽ ആ മഞ്ഞക്കരു കുറച്ചുകൂടി കുക്കായി പോകും, അത് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ മുട്ട വേകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സും അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തണുത്ത വെള്ളം വേണമെന്ന് മാത്രം. ഇതിലേക്ക് 3 മിനിറ്റിന് ശേഷം നമ്മൾ ആ കുക്കായ മുട്ട എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റി ഈ ഐസ് വെള്ളത്തിൽ 1 മിനിറ്റ് ഇടുക. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 1 മിനിറ്റ് വെച്ചാൽ മതിയാകും. അപ്പോൾ കൂടുതൽ മുട്ടയുടെ മഞ്ഞ കുക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഐസ് വെള്ളത്തിലിടുന്നത്. അതാണ് മൂന്നാമത്തെ ടിപ്പ്. 1 മിനിറ്റിന് ശേഷം ഞാൻ ദാ ഈ തണുത്ത വെള്ളത്തിൽ നിന്ന് ഈ മുട്ട മാറ്റുകയാണ്. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ നമ്മളൊന്ന് ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണിയിലോ ഇതുപോലെ ഒന്ന് വച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ദാ ഇതുപോലെ ഒരു പോച്ച്ഡ് എഗ്ഗ് തയ്യാറാക്കാൻ. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം മതി. റെസ്റ്റോറൻറ്റിലൊക്കെ ഇതുപോലെയാണ് പോച്ച്ഡ് എഗ്ഗ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും ഇത്തരത്തിലൊരു പോച്ച്ഡ് എഗ്ഗ് ഒക്കെ തയ്യാറാക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയാകും. പിന്നെ കൂട്ടുകാർക്കും ഫാമിലിയിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ പ്ലീസ് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.